വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. ഇനിയിപ്പോ നമ്മള് ഒരു കോളംസ് മാത്രമാണ് അപ്ഡേറ്റ് ചെയ്തത് അല്ലെ, അതായത് നമ്മൾ ജോബ് ടൈറ്റിൽ മാത്രമാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നിലധികം കോളംസ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യും? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എൻട്രി ഇൻസെർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം കസ്റ്റമേഴ്സിലേക്ക് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഷിപ്പിംഗ് അഡ്രസ്, ആലി സ്മിത്ത് എന്ന് പറഞ്ഞൊരു കസ്റ്റമറിന്റെ ഡാറ്റ ഇൻസെർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഡാറ്റ ഇൻസെർട്ട് ആയി, കസ്റ്റമേഴ്സിൽ പോയി നോക്കാം. ആലി സ്മിത്ത് അഡ്രസ്, ഷിപ്പിംഗ് അഡ്രസ് വന്നിട്ടുണ്ട്. ഷിപ്പിംഗ് അഡ്രസ് 123 മെയിൻ സ്ട്രീറ്റ് ആണ് അല്ലേ. അപ്പൊ അത് മാറ്റിയിട്ട് ഷിപ്പിംഗ് അഡ്രസ്സും മാറ്റണം, അതേപോലെ തന്നെ ലാസ്റ്റ് നെയിമും മാറ്റണം. ആലീസിന്റെ ലാസ്റ്റ് നെയിം സ്മിത്ത് ആണുള്ളത്, അത് മാറ്റണം. അപ്പൊ രണ്ടും ഒരുമിച്ച് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കൊറി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നേരത്തെ നമ്മൾ ഇൻസേർട്ട് സെറ്റിൽ നോക്കിയതുപോലെ തന്നെ അപ്ഡേറ്റ് കസ്റ്റമേഴ്സ്, ഏത് ടേബിളാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, സെറ്റ് ഏത് ഫീൽഡാണ് സെറ്റ് ചെയ്യേണ്ടത്, ഷിപ്പിംഗ് അഡ്രസ് ഈക്വൽ ടു ഈ ഒരു അഡ്രസ് ആക്കണം, കോമ, കോമ ഇട്ടിട്ട് അടുത്ത ഫീൽഡ് അതിന്റെ വാല്യൂ, ലാസ്റ്റ് നെയിം ഈക്വൽ ടു ജോൺസൺ, വേർ ഫസ്റ്റ് നെയിം ഈക്വൽ ടു ആലീസ്. എക്സാമ്പിൾ മാത്രമാണ് നിങ്ങൾ ഐ ഡി ആണ് ഉപയോഗിക്കേണ്ടത്. അവിടെ ഞാൻ ആലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കസ്റ്റമറിനെ അപ്ഡേറ്റ് ചെയ്യണം. റൺ കൊടുത്തു, ഇനി കസ്റ്റമേഴ്സിൽ വന്നു. റീഫ്രഷ് ചെയ്തപ്പോൾ ലാസ്റ്റ് നെയിമും മാറിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഷിപ്പിംഗ് അഡ്രസ്സും മാറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒന്നിലധികം ഫീൽഡ്സ് MySQL അപ്ഡേറ്റ് ചെയ്യുന്നത്. എന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ റോസിനും ഒരേ വാല്യൂസ് നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. നമ്മൾ പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്തു ടേബിളിൽ, നമ്മൾ ഡെവലപ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഒരു എക്സ്ട്രാ ഒരു ഫീൽഡ് കൂടെ വേണം. അപ്പൊ അതിൽ എല്ലാവർക്കും സിമിലർ സെയിം വാല്യൂ ആണ് കൊടുക്കേണ്ടതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിലൊക്കെ നമുക്ക് കണ്ടീഷൻ ഇല്ലാതെ തന്നെ കൊടുക്കാം. അപ്പൊ സ്റ്റുഡൻസിൽ നമുക്ക് എന്തുണ്ട്, ഗ്രാജുവേഷൻ ഇയർ ഉണ്ട്, എല്ലാവർക്കും 2023 ഗ്രാജുവേഷൻ ഇയർ ആയിട്ട് കൊടുക്കേണ്ടതെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു കൊറി ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും, അപ്ഡേറ്റ് സ്റ്റുഡൻസ് സെറ്റ് ഗ്രാജുവേഷൻ ഇയർ ഈക്വൽ ടു 2023. അതിൽ നമ്മൾ കണ്ടീഷൻ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ എത്ര റെക്കോർഡ്സ് ഉണ്ട് അവരൊക്കെ അപ്ഡേറ്റ് ആവും. സെലക്ട് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു, സ്റ്റുഡൻസിൽ വന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്കും 2023 ആയിട്ട് മാറിയിട്ടുണ്ട്.